ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണ്. അതായത് ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും വടയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനായ ഈ ചട്നി നല്ല ടേസ്റ്റിയോട് കൂടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കി എടുക്കണം. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കണം. മുളക് ഇപ്പോൾ ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 4ഓ 5ഓ എടുക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇത് ഓയിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കണം. പൊരിക്കടല, പൊട്ടുകടല എന്നൊക്കെ പറയും. ഇത് മെഷർമെന്റ് കപ്പിൽ 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 4 ടേബിൾ സ്പൂൺ. ഇനി ഇതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരു ലൈറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയാൽ മതി, കൂടുതൽ കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട. നന്നായിട്ട് ഫ്രീ ആയി വന്നു. ഇനി ഇതും ഓയിൽ നിന്ന് മാറ്റാം. 4 വെളുത്തുള്ളി അല്ലി, ചെറിയ പീസ് ഇഞ്ചി, ഒരു സവാളയുടെ പകുതി ഭാഗം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചില ആൾക്കാർ മെഷർമെന്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തു. അപ്പോൾ ഈ തിക്കാണ് ഇപ്പോൾ ചട്നിക്കുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ അളവിൽ മാറ്റം വരുത്താം. ഇതിനേക്കാൾ ലൂസ് വേണേലും ചെയ്യാം, അല്ല എങ്കിൽ ഇതിനേക്കാൾ തിക്കായിട്ടും ഉണ്ടാക്കാം. ഇനി ചട്നിക്കുള്ള കടുക് താളിച്ചെടുക്കാം. ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്യുക. ഇനി അതേ പാൻ ചൂടാക്കി എടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ